പുതിയ നിർവചനം പ്രഖ്യാപിക്കുമ്പോഴും മനുഷ്യകഴിവിനതീതമായ എന്ന പഴയ തൗഹീദിന്റെ പാടിപ്പടിച്ച പാട്ടിൽ നിന്നും മുക്തമാകാൻ നാവിന് വരുന്ന ബുദ്ധിമുട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാറ്. മനസ്സിലായില്ലേ? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായം ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയാ. സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം സാധിച്ചു കൊടുക്കാൻ സൃഷ്ടികൾക്ക് കഴിയോ? പൊട്ടന്മാരെ. അപ്പൊ ജിന്നുകളോട് പ്രാർത്ഥിച്ചാലും മലക്കളോട് പ്രാർത്ഥിച്ചാലും ഏത് സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടൂല. കാരണം എന്താ? പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് അള്ളാഹുവിന് കൊടുത്തിട്ടില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം ചോദിക്കലാണ്. അവരെ കഴിവിൽപ്പെടാത്ത അവരോട് ചോദിച്ചാൽ കിട്ടുമോ? ജിന്നിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല, മലക്കിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല. കാരണം അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങള് അവർ എന്ത് ചെയ്യും? അവരെ ആളുകൾക്ക് സഹായിക്കും. അത് ഞാൻ രണ്ടായിത്തോതി. ഒന്ന് അല്ലുനബിയുക്കും അലാമൻ തന്നെ ചെറുഷയാസീൻ. അതുപോലെ തന്നെ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് പ്രാർത്ഥനയാകില്ലെന്ന് ജക്കരിയ ഇപ്പോൾ തുറന്നു പറയുന്നു. കേൾക്കൂലെന്നല്ലേ? പ്രാർത്ഥന കേൾക്കുന്ന പോയത്തക്കാരെ ആരാ പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞത്? പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞോ? തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുന്നോട് ചോദിച്ചു പിടിക്കുകയും. സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യത്തിന് സഹായം തേടുന്ന പ്രാർത്ഥന എന്ന് ഇപ്പൊ ചെറിയ മുണ്ടം പറഞ്ഞില്ലേ? അതെങ്കിലും ഒന്ന് പഠിച്ചു ചെക്ക്. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥന അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും. അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കഴിവിൽപ്പെട്ട കാര്യമാ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. അത് ജിന്നിനോട് ചോദിച്ചാൽ കിട്ടൂല, മലക്കിനോട് ചോദിച്ചാൽ കിട്ടൂല. അത് അള്ളാഹുക്ക് മാത്രമുള്ള കഴിവാണ്. അതാണ് ഇന്തുവാക്കും ബലവ് സമയവും അസജാബൂലക്കുന്നത്. അത് ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, സൃഷ്ടികൾക്കാർക്കും കഴിയില്ല. ചെയ്യുന്ന സഹായം അവരെ കഴിവിൽപ്പെട്ട സഹായവുമാണ്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്താണ് ഇവർക്ക് പറ്റിയ കുഴപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ജിന്നുകൾ സഹായിക്കും എന്ന് പറഞ്ഞത് അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ്. പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകില്ല എന്ന് പറയുന്നത് അതിന് അള്ളാഹു അവർക്ക് ആർക്കും കഴിവ് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ്. തൗഹീദിലെ ഈ മാറ്റത്തോടെ വൻ പ്രതിസന്ധിയാണ് മൗലവി വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കും ഇബാദത്തിനും പുത്തൻ നിർവചനങ്ങൾ നൽകി പുതിയ തൗഹീദ് സ്വീകരിച്ച മൗലവി വിഭാഗം തനി ശിർക്കാണ് ചെയ്യുന്നതെന്ന് പഴയ തൗഹീദിൽ പിടിച്ചു നിൽക്കുന്ന മടവൂർ വിഭാഗം തുറന്നടിക്കുന്നു. അലി മദനി മൊറയൂരിന്റെ പ്രസംഗം കേൾക്കുക. കെ കെ സക്കരിയുടെ പ്രസംഗം നമ്മൾ കേട്ടു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞു മനുഷ്യരുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന. ഇപ്പോഴെന്താ പറഞ്ഞത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന. എന്നിട്ട് ചോദ്യം ആരാ പോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? കെ കെ സക്കരിയക്ക് പോകല്ലേ? മാനസിക നില തെറ്റിയിട്ടുണ്ടോ? ഇസ്ലാഹ് ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം, വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബോധികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്? എന്നിട്ടോ തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റം ചെയ്ത് സൃഷ്ടികളോട് കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് എവിടെ നിന്നാണ് ഈ നിർവചനം കിട്ടിയിട്ടുള്ളത്? അപ്പൊ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാൻ പറ്റുമോ? സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാൻ പറ്റുമോ? ജിന്നുകൾക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നു എങ്കിൽ ജിന്നിനോട് ആ കസാരൊന്ന് നീക്കിട്ടേറാൻ പറയാൻ പറ്റുമോ? കെക്കെ സക്കരിയൊക്കെ അങ്ങനെ ഒരു വാദമുണ്ടോ? പറ്റുമെങ്കിൽ ഇഫിരീത്ത് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുപോകൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇഫിരീത്തിനോട് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥന എന്ന് ഇനിയും കെ കെ സക്കരിയ സലാഹിക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇബാദത്തിന് നിർവചനം പറഞ്ഞപ്പോൾ അള്ളാഹ് സൂചിപ്പിച്ചതെന്താ? പ്രവാചകൻ പഠിപ്പിച്ചതെന്താ? അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന. അപ്പോൾ വൈബിയായ വിധത്തിൽ ഉണ്ടായിത്തീരുന്ന വൈബിയായ വിധത്തിൽ കാര്യകാരണ ബന്ധത്തിന് അതീതമായി
അതുപോലെ അഭൗതികമായി ഏതെങ്കിലും വിധത്തിലുള്ള തേട്ടമോ അപേക്ഷയോ പ്രാർത്ഥനയോ വിളിയോ സഹായം തേടലോ വൈബിയായ വിധത്തിൽ അദൃശ്യമായി അഭൗതികമായി ആരോട് നടത്തിയാലും അത് പ്രാർത്ഥനയിൽ പെടും എന്നതാണ് വസ്തുത. ഇനി നോക്ക് നിങ്ങൾ, അല്ല എന്തൊക്കെയാണ് ജിന്നുകൾക്ക് കൊടുത്ത കഴിവ്, ഏതൊക്കെയാണ് കൊടുക്കാത്ത കഴിവ് എന്ന് കൃത്യമായി എവിടെ വിശദീകരിച്ചത്? കെ കെ സക്കരി ഒന്ന് പറഞ്ഞാൽ തർക്കടില്ല. ഇന്ന കഴിവുകളൊക്കെ ജിന്നുകൾക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്ന കഴിവുകളൊന്നും ജിന്നുകൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുത്ത കഴിവിൽ നിന്ന് നിങ്ങൾ ചോദിച്ചോളൂ, കൊടുക്കാത്ത കഴിവിന്റെതൊക്കെയാണ്, അത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല, അത് പ്രാർത്ഥനയാവുന്നു. എവിടെയാ കെ കെ സക്കരിയ പറഞ്ഞിട്ടുള്ളത്? ജനങ്ങൾക്ക് ഈ രീതിയിൽ തൗഹീദിന്റെ കാര്യം വിശദീകരിച്ചു കൊടുക്കുമ്പോ കൃത്യമായി പറയണ്ടേ? ജിന്നുകൾക്കും മലക്കുകൾക്കും മറഞ്ഞ രൂപത്തിൽ മനുഷ്യരെ സഹായിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചതോടെ മൗലവിമാരുടെ തൗഹീദ് പൊളിഞ്ഞു പാളീസായി എന്ന് അബ്ദുസ്സലാം സുല്ലമി. പിശാചുക്കളെ വിളിച്ചു തേടിയാൽ തൗഹീദും മഹാത്മാക്കളായ അംബിയായിനെയും ഔലിയായിനെയും വിളിച്ചു തേടിയാൽ ശിർക്കുമാകുന്ന സിദ്ധാന്തമാണ് മൗലവിമാരുടേതെന്ന് അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നത് ശ്രദ്ധിക്കുക. മനുഷ്യനെ വൈകേടിലാക്കുന്ന അതുകൊണ്ട് നിങ്ങൾ ജിന്നു പൂജ നടത്തിയാലും ജിന്നിനെ വെച്ച് തോടിയാലും ഒന്നും തന്നെ ചെയ്തരാൻ സാധ്യമല്ല. ജലാലയം വരെ കൊടുക്കുന്ന അർത്ഥം മനുഷ്യർക്ക് സഹായം ചെയ്യുന്നൊരു സഹായിയാക്കിയിട്ട് ജിന്നിനെ വെച്ചിട്ടില്ല. ഇന്ന് എത്രത്തോളം അറിയാം, എന്റെ അടുത്ത് പുസ്തകമുണ്ട്. അമേരിക്കയിൽ ജിന്നിനെ ശൈത്താനെ ആരാധിക്കുന്ന വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ രണ്ട് പുസ്തകമുണ്ട് എന്റെ അടുത്ത്. ഞാൻ കൊണ്ടുവരുന്നു, മഴയൊക്കെ കൊണ്ടുവരാം. അമേരിക്കയിൽ വലിയൊരു പാർട്ടിയാണ് ശൈത്താൻ ആരാധിക്കുക. ഓരോ വാദം എന്തായാലുണ്ടോ, പർച്ചോനെ വിളിച്ച് തേടിയാലും ഉപകാരം കിട്ടണേ കുറെ നിബന്ധനയുണ്ട്. ഒന്ന്, നമ്മുടെ വസ്ത്രം ശുദ്ധമായിരിക്കണം, ഹറാമാവരുത്. ഭക്ഷണം ഹറാമാവരുത്. ആ ഹദീസൊക്കെ അവർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ് പുസ്തകം. ഇന്ന് വലിയൊരു പ്രസ്ഥാനമാണ് അമേരിക്കയിൽ വാർത്തുള്ളത് പിശാചിനെ ആരാധിക്കുന്നത്. കാരണം പിശാചിനെന്ത് തോന്നിയാസിന് എഴുതാൻ മതി, നിങ്ങൾക്ക് നരബലിയൊക്കെ നടത്തുന്ന. അപ്പൊ തമ്മാരിത്തരം ചെയ്ത് തമ്മാരികൾക്കാരോ അദൃശ്യ മാർഗത്തിലൂടെ സഹായിക്കുക പിശാച്ചാണ്. ദൈവം അദൃശ്യ മാർഗത്തിലൂടെ നമ്മൾ സഹായിക്കണമെങ്കിൽ എന്ത് വേണം? കാര്യകാല ബന്ധങ്ങളുണ്ട്, നിബന്ധനുണ്ട്. ഈ സെലഫികൾ, ഗൾഫ് സെലഫി, ഈ യഥാർത്ഥ ഒറിജിനൽ ആളുകളുണ്ടല്ലോ, നമ്മളൊക്കെ വ്യതിയാനം സംഭവിച്ചവരാണല്ലോ. വ്യതിയാനം സംഭവിക്കാത്ത ആ ഓഡിയോ കേട്ടു നോക്കും സുഹൃത്തുക്കളെ, ഈ കെ കെ സക്കരിയെ പ്രസംഗിക്കുക. പിശാചിനെ പൂജിച്ചാൽ ആരാധിച്ചാൽ അദൃശ്യ മാർഗത്തിലൂടെ ഉപകാരം ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ എവിടൊക്കെ നമ്മൾ തോഹീദ്, മുഗാലി പ്രസ്ഥാനം പറ തോഹീദ് അവിടെ സുഹൃത്തുക്കളെ. എന്നാൽ മൗലവി വിഭാഗം കെ എന്നിൽ തന്നെ ഈ വിഷയങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തവരുണ്ടെന്ന് ജക്കരിയ സുലാഹി പരസ്യമായി ആരോപിക്കുന്നു. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു അൻപനാറിലുണ്ട് സീറു പരിക്കുല എന്ന് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. ഇതിന് ഈ വിഷയം മനസ്സിലാക്കാത്തവർ കേന്ദ്രമായ കൂട്ടത്തിലുണ്ട്. ഇത് മനസ്സിലാക്കാത്തവർ കേന്ദ്രമിലുണ്ട്. ആ ഉറപ്പിച്ചു തന്നെ നമ്മുടെ പണ്ഡിതന്മാരെ തന്നെ ഉണ്ട്. ഇത് മനസ്സിലാക്കാത്ത ജിന്നിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരുണ്ട്. എന്നാൽ ജക്കരിയ സുലാഹി, അബ്ദുറഹ്മാൻ സലഫി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഈ തൗഹീദ് മാറ്റത്തെ അംഗീകരിക്കാനാവില്ലെന്ന് തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് മൗലവി ഗ്രൂപ്പിൽ തന്നെ മറ്റൊരു ചേരി ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ്. മനുഷ്യ കഴിവിന് അതീതമായ വിധത്തിൽ ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാകുമെന്നും ജിന്നുകളോടും മലക്കുകളോടും അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൽ ശിർക്കാണെന്നും സിഹർ പരിക്കുമെന്നും ഒരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിന് പുറത്താണെന്നുമുള്ള പഴയ തൗഹീദ് വാദങ്ങളിലും നിർവചനങ്ങളിലും ഉറച്ചു നിൽക്കുന്നവരാണ് മൗലവി ഗ്രൂപ്പിലെ തന്നെ ഒരു വിഭാഗം. കേനം പുറത്തിറക്കിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ കുഞ്ഞീദ് മദനി തൗഹീദിന്റെ താൽപര്യവും വിവക്ഷയുമായി ഏറ്റവും പ്രധാനമായി പറയുന്നത് മനുഷ്യ കഴിവിന് അതീതമായ വിധത്തിൽ രക്ഷാശിക്ഷകളേൽപ്പിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേയുള്ളൂ എന്ന് വിശ്വസിക്കുക എന്നാണ്. മനുഷ്യ കഴിവിന് അതീതമായി ജിന്നുകൾക്കും മലക്കുകൾക്കും പല കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ജക്കരിയ സുലാഹിയും അബ്ദുറഹ്മാൻ സലഫിയും അടക്കമുള്ള പണ്ഡിതർ കുഞ്ഞീദ് മദനിയുടെ ഈ തൗഹീദ് അനുസരിച്ച് മുശ്രിക്കുകളാകുന്നു. അതേ പുസ്തകത്തിൽ തന്നെ കുഞ്ഞീദ് മദനി എഴുതുന്നു, എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ
ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്.